നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ടവരായിപ്പൊ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഓണക്കാലം സെപ്റ്റംബർ മാസം ആദ്യം ആയതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം പ്രമാണിച്ചും വിവിധങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ, അതോടൊപ്പം തന്നെ ഓണക്കാലം കൂടി ഉള്ള, അതായത് അതിന്റെ കൂടി വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ചുള്ള വിവിധ ആനുകൂല്യങ്ങൾ ഒരുമിച്ച് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. നമ്മുടെ സംസ്ഥാനത്തുള്ള 90 ലക്ഷത്തിന് മുകളിൽ വരുന്ന റേഷൻ കാർഡ് ഉടമകൾക്ക് നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരുക. പരമാവധി 5200 രൂപ വരെ ചില വീടുകളിൽ എത്തിച്ചേരുന്നുണ്ട്. ഇതിനുവേണ്ടിയുള്ള അപേക്ഷാ മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുമ്പോൾ, ഇപ്പോൾ തന്നെ നമ്മളുടെ ഭാഗത്തു നിന്ന് ചെയ്തു തീർക്കേണ്ട നടപടിക്രമങ്ങൾ ചെയ്തു തീർക്കണം. ഏറ്റവും ആദ്യത്തെ പ്രധാന പദ്ധതി എന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നമ്മുടെ ഭാരത സ്വാതന്ത്ര്യ ദിനം പ്രമാണിച്ച് വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി വിവിധ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ഇതിലൂടെ 12-ാമത്തെ ഗഡ് വിതരണം കൂടി നിർവഹിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് 11 ഗഡുക്കളിലൂടെ 22,000 രൂപയോളം എത്തിച്ചേർന്നിട്ടുണ്ട്. അടുത്തതുകൂടി ആകുമ്പോൾ 24,000 രൂപയോളം കർഷകരുടെ കൈവശം എത്തിച്ചേരുകയും ചെയ്യും. ഈ 2,000 രൂപ വാങ്ങുന്ന പല കർഷകരും നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവരാണ്. അവർക്ക് ഓണം പ്രമാണിച്ച് അതിനു മുൻപ് തന്നെയുള്ള പെൻഷൻ, അതോടൊപ്പം തന്നെ ഈ മാസം നമുക്ക് ജൂലൈ മാസം നിർവഹിക്കേണ്ടതായിട്ടുള്ള പെൻഷൻ തുക കൂടി അടുത്ത മാസമായിരിക്കും ലഭിക്കുക. അങ്ങനെ 1,600 ഗഡുക്കൾ അത് ഒരുമിച്ച് ഓണത്തിന് മുൻപ് തന്നെ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിച്ചേരുമ്പോൾ അപ്പോൾ 3,200 രൂപ വീതം ഒരു വ്യക്തിക്ക് എത്തിച്ചേരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു വീട്ടിൽ 2 പേരൊക്കെ വാർദ്ധക്യ പെൻഷനൊക്കെ വാങ്ങുന്നുണ്ട് എങ്കിൽ നമുക്ക് 6,400 രൂപയോളം ഒരു വീട്ടിലേക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. ഇതേ സാഹചര്യത്തിൽ കിസാൻ സമ്മാൻ നിധിയുടെ 2,000 രൂപ കൂടി ഒരു വീട്ടിലേക്കൊക്കെ എത്തിച്ചേരുമ്പോൾ 5,200 രൂപയോളമൊക്കെ ഒരു വീട്ടിൽ തന്നെ എത്തിച്ചേരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്നാൽ കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ഗുണഭോക്താക്കൾ അവരുടെ കൃഷിഭൂമി ലാൻഡ് വേരിഫിക്കേഷൻ എന്ന പ്രക്രിയയുണ്ട്. അതിനുവേണ്ടി അടുത്തുള്ള അക്ഷയ ജനസേവ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലെത്തി നമ്മുടെ തന്നാണ്ട് വർഷത്തെ കരമടച്ച രസീത് സമർപ്പിച്ച് ഈ ഒരു ലാൻഡ് വേരിഫിക്കേഷൻ നടത്തണം. കിസാൻ സമ്മാൻ നിധി പുതുക്കൽ എന്ന് പറയുന്ന മറ്റൊരു പ്രക്രിയ കൂടിയുണ്ട്. ഇത് രണ്ടും നിർവഹിച്ച കർഷകർക്കായിരിക്കും 12-ാമത്തെ ഗഡു എത്തിച്ചേരുന്നത്. 90 ലക്ഷം വരുന്ന റേഷൻ കാർഡുകൾ, ഈ റേഷൻ കാർഡ് സമർപ്പിച്ച് തന്നെയാണ് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്നത്. ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് ഏകദേശം 1,000 രൂപ വില മതിക്കുന്ന കിറ്റുകൾ, അത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നതിന്റെ തീരുമാനമായിട്ടുണ്ട്. എന്നാൽ കിറ്റിലെ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള മറുപടികളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇതേ സാഹചര്യത്തിൽ 500 രൂപ വില വരുന്ന സൗജന്യ കിറ്റ്, അത് റേഷൻ കടകൾ വഴി എല്ലാ റേഷൻ കാർഡുകൾക്കുമുണ്ട്. 90 ലക്ഷം റേഷൻ കാർഡുകൾക്ക് ഇത് നമുക്ക് റേഷൻ കടകളിൽ വാങ്ങാൻ സാധിക്കും. ഓണത്തിന് 1 ആഴ്ച മുൻപ് മുതൽ തന്നെ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പാക്കിംഗ് നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. എന്നാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോയിലൂടെ പങ്കുവച്ചത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കെല്ലാം ഈ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് ഷെയർ ചെയ്ത് എത്തിക്കണം. കൃത്യമായിട്ട് ലാൻഡ് വേരിഫിക്കേഷനും മറ്റ് പ്രക്രിയകളും നിർവഹിക്കാനുള്ളവർക്ക്, 2,000 സ്വീകരിക്കേണ്ട എല്ലാവരും തന്നെ ഈ പ്രക്രിയകളുകൂടി നിർവഹിച്ച് അക്കൗണ്ട് സജീവമാക്കി വെക്കുക. മറ്റൊരറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിൻ എം ജോസ് സൈനിങ് ഓഫ്.